നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, നീ കോടതി കാണില്ലടാ. ആ പെൻ ഡ്രൈവ് നീ ഒന്നും കോടതി എന്നല്ല, ഇനി പുറലോകം കാണില്ലടാ. ഒരിസാന്റെ കുടുംബത്തിൽ കയറി കളിച്ചവൻ നട്ടല്ലൊടിഞ്ഞ് മുട്ടുകാലിലഴിയും. പോകുന്ന വഴി തന്നെ വെച്ചിട്ടുണ്ടടാ നിനക്കുള്ള കെണി നാല് ചുറ്റും. വിഷ്ണുട്ടൻ എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നത്? എക്സ്ക്യൂസ് മീ. യെസ്. ആഹാ, ആള് കണ്ണു തുറന്നല്ലോ. പ്രീതി, ഞാൻ പോയി ഡോക്ടറെ വിളിച്ചിട്ട് വരാം. എങ്ങനെയുണ്ട് പ്രീതി? ശാലി, ഞാനിത് എവിടെയാ? എനിക്ക് എന്താ പറ്റിയേ? നമ്മളിപ്പോ ഹോസ്പിറ്റലാ പ്രീതി. ഇന്നലെ പ്രീതി സുസ്മിതയോട് സംസാരിച്ചുകൊണ്ട് നിന്നത് ഓർമ്മയില്ലേ? ഉണ്ട്, ഓർമ്മയുണ്ട്. പഞ്ചകൈലാസത്ത് നടന്ന കാര്യങ്ങളെല്ലാം നീ അപ്പോ ഓർമ്മിച്ച് സുസ്മിതയോട് പറഞ്ഞു. അതിപ്പോഴും ഓർമ്മയുണ്ടോ നിനക്ക്? നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. അതിനിടെ നീ മയങ്ങി വീണു, അങ്ങനെയാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. മയങ്ങി വീണോ? അതെ. സുസ്മിത നിനക്ക് ചായയിലെ മയക്ക് മരുന്ന് ചേർത്ത് തന്നു കോടതിയിൽ മൊഴി കൊടുക്കാതിരിക്കാനായിട്ട്. ഇന്നലെ കോടതിയിൽ മൊഴി കൊടുക്കണ്ടേ? അതെ. അർജുനായിട്ട് ഇപ്പൊ കോടതിയിൽ എത്തിയിട്ടുണ്ടോ? നമുക്ക് പോവാ ശാലി, വാ. അതെ, എങ്ങോട്ടായി പോകുന്നേ? ഡോക്ടർ, ഞങ്ങക്ക് പോണം, കോടതിയിൽ മൊഴി കൊടുക്കാനുണ്ട്. ഇപ്പൊ പുറത്തേക്കൊന്ന് പോവാതിരിക്കുന്നതാ നല്ലത്. മയക്കുമരുന്നിന്റെ എഫക്ട് 48 അവേഴ്സ് എങ്കിലും ഉണ്ടാവും. റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ഏത് നിമിഷവും വീണ്ടും മയങ്ങി വീഴാം. ഈ സമയം ടോട്ടൽ ബെഡ് റെസ്റ്റ് ആണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. മയങ്ങിയല്ല, ജീവനൊറ്റ വീഴുമെന്ന് പറഞ്ഞാലും ഞാൻ പോകും ഡോക്ടർ. ഈ മൊഴി എനിക്ക് കൊടുത്തേ തീരും. നാല് കെട്ടിയവന് കൊക്കയിലേക്ക് ചവിട്ടിത്തള്ളി എന്റെ തല കരിങ്കല്ലിൽ ഇടിപ്പിച്ച് കോമയിലാക്കിയ ഒരൊറ്റ ലക്ഷ്യം എനിക്ക് കോടതിക്കും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടണം. അർത്ഥസത്യങ്ങൾ കൊണ്ട് കോടതിയുടെ കണ്ണു കെട്ടുന്ന അമീർ അബ്ദുള്ളയല്ല, എന്റെ അർജുനായിട്ടാണ് ശരിയെന്ന് തെളിയിക്കണം. ഞാൻ പോവും ഡോക്ടർ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.